വീട്ടമ്മയുടെ വ്യാജ നഗ്ന ചിത്രങ്ങൾ പ്രചരിപ്പിച്ച കേസിൽ ഡോക്ടറും സീരിയൽ നടനും അടക്കം മൂന്ന് പേർ അറസ്റ്റിൽ. പീഡനക്കേസിൽ എസ്ഐ അറസ്റ്റിൽ. വിമാനത്താവളത്തിൽ നിന്നും 1 കിലോ 341 ഗ്രാം സ്വർണം കസ്റ്റംസ് പിടികൂടി. 9-ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ സോഷ്യൽ മീഡിയയിലൂടെ സൗഹൃദം സ്ഥാപിച്ച് വിളിച്ചു വരുത്തി വീട്ടിലെത്തിച്ച് പീഡിപ്പിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. എല്ലാ പ്രേക്ഷകർക്കും ക്രൈം സീനിലേക്ക് സ്വാഗതം. വീട്ടമ്മയുടെ വ്യാജ നഗ്നചിത്രങ്ങൾ പ്രചരിപ്പിച്ച കേസിൽ ഡോക്ടറും സീരിയൽ നടനും അടക്കം മൂന്ന് പേർ അറസ്റ്റിൽ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ദന്തവിഭാഗം ഡോക്ടർ സുബു, സീരിയൽ നടൻ ജാസ്മിർ ഖാൻ, ഇവരുടെ സുഹൃത്ത് നെടുമങ്ങാട് സ്വദേശി ശ്രീജിത്ത് എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി വർക്കല സ്വദേശിനിയുടെ ഭർത്താവിൻ്റെയും ബന്ധുക്കളുടെ ഫോണുകളിലേക്കും യുവതിയുടെ മോഫ് ചെയ്ത നഗ്നചിത്രങ്ങൾ എത്തിയതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. യുവതിക്ക് മറ്റു ബന്ധങ്ങൾ ഉണ്ടെന്ന തരത്തിൽ വിവിധ പേരുകളിൽ നിന്നും കത്തുകളും വന്നു തുടങ്ങി. ഇതോടെയാണ് യുവതി പരാതിയുമായി പോലീസിനെ സമീപിച്ചത്. തുടർന്ന് തിരുവനന്തപുരം ഫോർട്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലാവുന്നത്. എറണാകുളം മുളന്തുരുത്തിയിൽ പീഡനക്കേസിൽ എസ്ഐ അറസ്റ്റിൽ. എസ്ഐ ആയിരുന്ന ബാബു മാത്യുവാണ് അറസ്റ്റിലായത്. വീട്ടമ്മയെ ഭീഷണിപ്പെടുത്തി ലൈംഗികമായി പീഡിപ്പിച്ച കേസിലാണ് എസ്ഐ പിടിയിലായത്. മുളന്തുരുത്തിയിൽ ജോലി ചെയ്തിരുന്ന സമയത്തായിരുന്നു ഇയാൾക്കെതിരെ പരാതി ഉയർന്നത്. അന്വേഷണ വിധേയമായിട്ടാണ് സസ്പെൻഷൻ. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും 1 കിലോ 341 ഗ്രാം സ്വർണം കസ്റ്റംസ് പിടികൂടി. മസ്കറ്റിൽ നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലെത്തിയ കോഴിക്കോട് സ്വദേശി വി എം സബിത്, തലശ്ശേരി സ്വദേശി മുഹമ്മദ് റഫ്സൽ എന്നിവരിൽ നിന്നുമാണ് സ്വർണം പിടികൂടിയത്. 68 ലക്ഷം രൂപ വില വരുന്ന സ്വർണമാണ് പിടിച്ചെടുത്തത്. ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയെ സോഷ്യൽ മീഡിയയിലൂടെ സൗഹൃദം സ്ഥാപിച്ച് വിളിച്ചു വരുത്തി വീട്ടിലെത്തിച്ച് പീഡിപ്പിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. ചെറുനീയൂർ വെന്നിയോ കട്ടിങ്ങിന് സമീപം രേവതി നിലയത്തിൽ ബിജിത്തിനെയാണ് വർക്കല പോലീസ് അറസ്റ്റ് ചെയ്തത്. അമ്മയോടൊപ്പം വർക്കല താലൂക്ക് ആശുപത്രിയിലെത്തിയ പെൺകുട്ടിയോട് ഡോക്ടർ സംസാരിച്ചപ്പോഴാണ് പീഡന വിവരം പുറത്തറിഞ്ഞത്. 3 മാസങ്ങൾക്ക് മുൻപ് +2 വിദ്യാർത്ഥിനിയെ സോഷ്യൽ മീഡിയ വഴി സൗഹൃദം സ്ഥാപിച്ച് വശീകരിച്ചു കൊണ്ടുപോയി നിരവധി തവണ പീഡിപ്പിച്ച കേസിലും ഇയാൾ പിടിയിലായിരുന്നു. ജൂലൈയിലാണ് ഈ കേസിൽ ബിജിത്ത് ജാമ്യത്തിലിറങ്ങിയത്. സ്കൂൾ പരിസരത്ത് കറങ്ങി നടന്നാണ് പ്രതി പെൺകുട്ടികളെ വലയിലാക്കുന്നത്. വേറെയും പെൺകുട്ടികളെ ഇയാൾ ഇത്തരത്തിൽ പീഡിപ്പിച്ചതായി പോലീസ് സംശയിക്കുന്നു. ഇത്തരത്തിൽ ക്രൈം സീനിന്റെ മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനേകം ഓൺലൈൻ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഒപ്പം ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ജനേകം ഓൺലൈൻ ഫേസ്ബുക്ക് ആൻഡ് യൂട്യൂബ് ചാനൽ.